മക്കളുടെ ഉറക്കപ്പെട്ടി എണീറ്റ് ഇങ്ങനെ വന്നിരിക്ക കണ്ണൊക്കെ ഇരിക്കണില്ലേ സൂപ്പർ ഫാമിലി ഹായ് ബൈ ഹായ് ബോയ് ഹായ് ബോയ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ടെ ഉറക്കപ്പെട്ടി എണീറ്റ് ഇങ്ങനെ വന്നിരിക്ക കണ്ണൊക്കെ ഇരിക്കണില്ല. ഞങ്ങള് വെളുപ്പിനെ തന്നെ മഴവിൽ മനോരമയിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഒരു സ്പെഷ്യൽ ഷൂട്ടാണ്. ഇന്ന് ഞങ്ങൾ രണ്ടു പേരും മാത്രമല്ല ഷൂട്ടിനുള്ളത്. ഇന്ന് ആരാ ഷൂട്ടിനുള്ളത്? സൂപ്പർ ഫാമിലി. ആ ഞങ്ങൾ സൂപ്പർ കുടുംബത്തിൽ വന്നിരിക്കുകയാണ്. സൂപ്പർ കുടുംബത്തിൽ സൂപ്പർ കുടുംബവുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. വരൂ ഇങ്ങോട്ട്. ആദ്യമായി എത്തുന്നു സൂപ്പർ അച്ചു. എന്താ എന്തെങ്കിലും പറയോ നീ ഷൂട്ടിങ്ങിന്? ആദ്യമായിട്ട് ഷൂട്ടിങ്ങിന് എന്തെങ്കിലും എന്താവോ എന്തോ. ബാ അടുത്ത ആള് വരികയാണ് ചേച്ചി. ചേച്ചി ആദ്യമായിട്ടല്ലേ ഷൂട്ട്? ആദ്യമായിട്ട്. ആ ആദ്യമായിട്ടാ. ഇവിടെ ഫ്ലോറി ഒന്നുണ്ടോ? ഇല്ല ഇല്ല. ഓ 11 വർഷമായി ഞാൻ ഇവിടെ വരണം. ഒരു ദിവസം പോലും എന്നെ കാണാൻ ഇവിടെ വന്നിട്ടില്ല. ആദ്യമായിട്ടാ ചേച്ചിയും വരണേ. ഇനി അടുത്ത ആള് വരൂ. കണ്ടാ കണ്ണൂരിന്ന് ഇവിടെ വരെ എത്തിയിരിക്കയാണ്. ആ ചേച്ചിക്ക് ഇന്നലെ 100 സംശയമായിരുന്നു. എല്ലാ സംശയം എന്തും മാറ്റി കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിരിക്ക. ഇവിടെ ഇടയ്ക്ക് നിർത്തുവോ തുടങ്ങുവോ ലൈറ്റ് ഇടുവോ ലൈറ്റ് കെടുത്തുവോ ഇന്നെല്ലാം കണ്ടല്ലോ. നമ്മൾ ഈ എഡിറ്റ് ചെയ്ത പൂർണ്ണ സംഭവല്ലേ ടിവിയിൽ കാണുന്നത്. അതെ. അപ്പൊ ഇന്ന് കാണാം നമുക്ക്. ബാ ഒരാളും കൂടി ഉണ്ട് കേട്ടോ ഞങ്ങളുടെ സൂപ്പർ കുടുംബത്തില്. ആ അങ്ങനെ കുഞ്ഞു വന്നിരിക്കയാണ്. ഇനി കുഞ്ഞിയുടെ അടവുകൾ കാണാനിരിക്കുന്നേ ഉള്ളു അല്ലേ. സർപ്രൈസ് അല്ലേ? ആദ്യമായിട്ടല്ലേ നീ ഷൂട്ടിന് വരണേ. അപ്പൊ ഞങ്ങൾ എല്ലാരും പോയിട്ട് ഇന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യണം ചെയ്യണം. ഓ ഇന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യണം. അപ്പൊ ഞങ്ങൾ പോയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആയിട്ട് ഫ്ലോറിൽ പോണം. ഓക്കെ കാണാം. അങ്ങനെ സൂപ്പർ കുടുംബത്തിലേക്ക് ഒരു ഫാമിലി കൂടി വന്നിരിക്കുകയാണ്. ഹായ് ബോയ് ബോയ്. എല്ലാവരെയും എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തേ. പരിചയപ്പെടുത്താൻ ഇത് എന്റെ മാമ എന്റെ അങ്കിള്. ഇത് അങ്കിളുടെ മോളാണ് സെമിയ. ഇത് ജിയാദ്. വേറൊരു മാമാടെ മോനാണ്. ആ ഒരാളും കൂടി വന്നിട്ടില്ല. ഇത് എന്റെ മകൻ. ഇതാണ് ഞങ്ങളുടെ ഇവനറിയാം നമ്മുടെ സ്റ്റേറ്റിഷന്റെ മാനേജർ ആണല്ലോ. ഇത് ഹസീന എന്റെ ഒരു ഒരേ ഒരു വൈഫ്. ഒരേ ഒരു ഭാര്യയാണ് ഇത്. പിന്നെ ഇനി ഇപ്പൊ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 26. ഒന്നും പറയണ്ടേ. 26 ആയില്ലേ. 30 വർഷമാകുമ്പോഴേക്കും ഞങ്ങൾ ഒരു അവാർഡിന് അയക്കുന്നുണ്ട്. നിയാസിനെ ഇത്ര കാര്യമായി നോക്കുന്നതും സഹിക്കുന്നതിനും. അപ്പൊ ഇനി ഒരു ഫാമിലി കൂടെ വരാനുണ്ടല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ പൊളിക്കില്ലേ? ഓക്കേ. പുട്ട് കഴിക്കുന്ന അച്ചു അമ്മേ ഒരു പ്ലേറ്റ് ചെയ്താ കഴിക്കുള്ളൂ. റൂമിലെ പല പല കാഴ്ചകൾ കണ്ടു നിൽക്കുന്ന എന്റെ സ്വന്തം ആശിച്ചു. ആദ്യമായിട്ട് കോസ്റ്റ്യൂം റൂമിൽ വന്ന രണ്ടുപേരുടെ അംഗങ്ങളാണ് ഈ കാണുന്നത്. അയ്യോടി ഇവിടെ ഓടക്കുഴൽ ഉണ്ടായിരുന്നു കേട്ടാ. ഓടി ചുറ്റെടുക്ക്. നീ ആ സൈഡിലേക്ക് വെക്ക്. ഇത് വീഡിയോയാ? കോസ്റ്റ്യൂം റൂമിലെ വിക്രിയകൾ. അങ്ങനെ എല്ലാവരും നിരന്ന് മേക്കപ്പ് റൂമിൽ ഇരിക്കുകയാണ്. ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്ത ആൾക്കാരുണ്ട് കേട്ടോ. ആശിച്ചൊക്കെ കാര്യമുണ്ടോ മേക്കപ്പ് കഴിയുമ്പോ? ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്യാം. എങ്ങനെയുണ്ട്? ചിരിച്ചിരിക്ക. അങ്ങനെ ഞങ്ങളുടെ മേക്കപ്പിന്റെ ആൾക്കാരെ കണ്ടോ. ഇവരൊക്കെ ആട്ടോ ഞങ്ങളുടെ മറിമായത്തിന്റെ മേക്കപ്പ് മാമാര്. ഇനി അവരെ കണ്ടില്ല എന്ന് പറയരുത് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ പ്രദീപ് മോൻസിക്. ഹായ് മോൻസിക്കല്ലേ സൂപ്പർ കുടുംബം? ആ
സൂപ്പർ കുടുംബത്തിന്റെ മുതലാളിയാണ് മോൻസി. ഇത് ഷിൻചേട്ടൻ. ഓ, വലിയ തിരക്കിലാ, എന്നെ നോക്കാൻ പോലും സമയമില്ല. മറുപടി എനിക്ക് കൂടുതൽ മേക്കപ്പ് ആണ് ഷിൻചേട്ടനാണേ. എന്റെ അമ്മൂമ്മ ആക്കണ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. മനു അവനെ തന്നെ പറഞ്ഞു. മനു മനു അച്ഛൻ ആദ്യമായിട്ടാണ് മേക്കപ്പ് ചെയ്യണ. ഇങ്ങനെ ഡാൻസിനൊക്കെ മേക്കപ്പ് ചെയ്തിണ്ട്, കഥകളിക്ക് മേക്കപ്പ് ചെയ്തിണ്ട്. അതാ അച്ഛൻ നിന്നെ പൊളിക്കൂന്ന് പറഞ്ഞേക്കണേ അവൻ. എന്താവോ എന്താ, ഇനി എന്റെ ഇവിടെ മേക്കപ്പിന്റെ ആൾക്കാർ. ഹലോ, പേര് രാജേഷ് ആണെന്ന് ഞങ്ങൾക്ക് അറിയാം. എന്താ ഇവിടെ വെറുതെ ഇങ്ങനെ, ഒരു പണിയില്ല ഞങ്ങക്ക്. എടാ, നിന്റെ മോൻ കാണില്ലല്ലോ. ആ, ഇത് കിരൺ, ഇവനാണ് ഇവിടുത്തെ ഫ്രീക്കൻ അല്ലേടാ. ആ, അങ്ങനെ ഇവിടെ എല്ലാരെയും മേക്കപ്പ് നടക്കാണ്. ഇനി എനിക്കും മേക്കപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇതിനു വേണ്ടിട്ട് ഇട്ടതാ? എവിടെ ഇത് ആരാ ഇട്ടത്? തന്നെ ഇട്ടതാ? ഇപ്പുറത്താണെങ്കിൽ എവിടെ? നിന്റെ ചോദ്യമല്ലോ. ഞാൻ വരച്ചില്ല, കണ്ണു വെച്ച് നശിപ്പിച്ചോ. ഹലോ, ഇത് ആര്? ആ, മിസ്റ്റർ പ്യാരിജാതിനെ തിരികെയാണ്. നമസ്കാരം. കൂട്ടുമുട്ട അടിക്കാം. അങ്ങടെ എന്താ അവര് കഴിക്കണില്ലേ? കഴിച്ചതാ? ഇതാരും പരിചയപ്പെടുത്തു. രണ്ട് ചേട്ടന്മാരെ, രണ്ട് മക്കൾ. ആറ് ചേട്ടന്മാരെ, ഏഴ് ചേട്ടന്മാരുണ്ട്. ആ, ഈ രണ്ട് പേരുടെ മൂത്തതാളെല്ലാം. അതാ എന്റെ മോളെ, എനിക്ക് വയ്യ. പ്രൊമോട്ട് അന്നാ കഴിച്ചിട്ട് വരും കേട്ടോ. ഓക്കെ, പറഞ്ഞിട്ടില്ല. അങ്ങനെ വെറുതെയുള്ള ഭാര്യക്ക് ശേഷം വീണ്ടും മനോരമയുടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ താരം. എങ്ങനെയുണ്ട്? സൂപ്പർ, ഭയങ്കര ഭയങ്കര സന്തോഷം. 10 വർഷത്തിന് ശേഷമാണ് ഇപ്പൊ നമ്മള് മഴവില്ലോട്ട് പിന്നെയും തിരിച്ചു വന്നേക്കണം. അതെ, ഇപ്പൊ എന്താ ഭയങ്കര ഹാപ്പി. അന്ന് വന്നപ്പോ ഇല്ലാത്ത ഒരാൾ കൂടി ഉണ്ട് അല്ലേ? ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്യാ, ഇഷ്ടായാ? ആ, ഇഷ്ടായി. ഇനി അന്ന് ഉണ്ടായിരുന്ന ഒരാളുണ്ട് ഇവിടെ. ആ കുട്ടി വളർന്ന് വലുതായിണ്ട്. ഹായ്. ഹായ് ചേട്ടാ. ഇവള് അന്ന് എങ്ങനെ ഉണ്ടായിരുന്ന ചേട്ടാ? ഇവിടെ ചെറിയ കുട്ടി ഇരിക്കുമ്പോ നീ ഇടിയായിരുന്നു, നിനക്ക് ലിപ്സ്റ്റിക് പോരാന്നറിഞ്ഞു. നീ വഴക്കൂടുവായിരുന്നു കുഞ്ഞേറിന്. ഇപ്പൊ വലുതായില്ലേ? ഇപ്പൊ കുഴപ്പമില്ലല്ലോ. സ്വന്തമായിട്ട് ബോധം വെച്ചെന്ന് പറയുന്ന ഒരു കുട്ടിയാണിത്. അപ്പൊ ഓക്കെ, മേക്കപ്പ് ചെയ്യൂ, കാണാ. ഓക്കെ, എളിയ. ഞങ്ങൾ എന്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടോ. അത് സുഖ നോക്കൂ, എന്റെ മുടി കെട്ടി തന്നാൽ സുഖമാണേ. ചേട്ടാ, ഞാൻ റെഡി ആയോ? ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യാനോ? ചേട്ടന്റെ മേക്കപ്പ് ഉണ്ടെന്ന് അടിച്ചു പൊളിക്കാം. നമുക്ക് പിന്നെ മത്സരമൊന്നും ഇല്ലല്ലോ. ഞങ്ങളിവിടെ വരെ അടിച്ചു പൊളിക്കാം, അത്രയും ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ളവർ റെഡി ആയോന്ന് പോയി. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇതാ റെഡി ആയിട്ട്. എന്താ പറയാ, ഫാമിലി കോംബോ അങ്ങനത്തെ ഡ്രസ്സാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. ഈ ഡ്രസ്സ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ വീഡിയോ എടുക്കാം കേട്ടോ. ഈ ഡ്രസ്സ് ഞങ്ങൾക്ക് ഒരുപോലെ ചെയ്തു തന്നത് അനു ത്രെഡ്സ് എന്ന് പറഞ്ഞ ബ്രൈഡൽ ബുട്ടീക്ക് പനമ്പള്ളി നഗറുള്ളത്. എല്ലാവർക്കും ദാ പല പല ഡിസൈൻസ് ആണ്. ഞാൻ അതിന്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാവേ. ദാ ഇത് അമ്മയും മോളുടെയും കോംബോ ഡ്രസ്സാണ് ഈ കാണുന്നത്. ഒരേ കളറിൽ എംബ്രോയിഡറി ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് വൈറ്റില്. അമ്മയുടെ മോന്റെ ഉടുപ്പാണ്. അച്ഛനും അതുപോലത്തെ സെയിം എംബ്രോയിഡറി ഒക്കെ വെച്ചിട്ടുള്ള ഷർട്ട്. ചേച്ചിക്ക് പിങ്കില് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ വർക്ക്, നല്ല അടിപൊളി എംബ്രോയിഡറി വർക്ക് ഒക്കെ ചെയ്ത് തന്നിട്ട്. താങ്ക് യു അനു. അപ്പൊ എന്റെ ഡ്രസ്സ് എന്താ വൈറ്റിൽ തന്നെ ഇങ്ങനെ എംബ്രോയിഡറി ചെയ്തിരിക്കുകയാണ് റെഡും ഗ്രീനും കൊണ്ട്. ശ്രീയുടെ ഷർട്ടും അങ്ങനെ തന്നെയാണ്, വൈറ്റിലെ ഇതേ എംബ്രോയിഡറി ആണ്. ശ്രീ റെഡിയാവണേ ഉള്ളൂ അതോട്ടോ കാണിക്കാതെ. എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഡ്രസ് ചെയ്ത് തന്നാ അതിന് ഒരുപാട് താങ്ക് യു. എല്ലാരും റെഡിയായോ?
ബാങ്കിൽ നിന്നൊരു നോട്ടീസ് വന്നിട്ടുണ്ടായി, ഒരു 50,000 രൂപ അത്യാവശ്യമായിട്ട് അടച്ചില്ലെങ്കിൽ ജപ്തി നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അതിനുവേണ്ടി രാവിലെ കുളിച്ച് യാത്രയായി ഇറങ്ങിയതാണ്. അപ്പൊ എല്ലാവരും പ്രാർത്ഥന വേണം, ഇത് കിട്ടിയിട്ട് അടക്കാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നേക്കുന്നത് കേട്ടോ. അപ്പൊ വലിയ മത്സരത്തിന് നിക്കണ്ട എന്നോട് കേട്ടോ. അപ്പൊ എല്ലാ സപ്പോർട്ടും വേണം. ശരി, ശ്രീയും വന്നിട്ട് എന്താണ് റെഡി അല്ലേ? അടിപൊളി അല്ലേ? പൂ വെച്ച് ഷർട്ട് ഉണ്ട് കേട്ടോ, അത് ഞങ്ങക്ക് രണ്ടുപേർക്കും കോംബോ ആയിട്ട് അനു ത്രെഡ്സ് ചെയ്തെന്നാണ്. അടിപൊളിയുണ്ട്. ഓക്കെ, ഒളിക്കല്ലേ. ഹലോ ഹലോ, എന്താ റെഡി അല്ലേ? പരിപാടി തുടങ്ങാൻ? പരിപാടി റെഡിയാണ്. ആണോ? എല്ലാം സെറ്റ് ആക്കി വെച്ചാണ്. അതേ സോങ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാള്. ശ്രീ, സോങ് നോക്കാം. സോങ് നോക്കിക്കൊണ്ടിരിക്കാണ്. ഞങ്ങള് ഒന്ന് വരമഞ്ഞളാടി ആയിരിക്കും അല്ലേ? അല്ല, ഏത് പാട്ടായിരിക്കും? ആരോ വിരൽ മീട്ടി. ആരോ വിരൽ മീട്ടി. ഓക്കെ, ഒളിക്കാം എന്നാലി. ഇതാണ് ഇവിടുത്തെ മെയിൻ ക്യാമറയുടെ ഹെഡ് കണഞ്ചേട്ടാ. ഇതാണ് മിസ്റ്റർ ദിനേശ്. ഇവരൊക്കെ ഞങ്ങളുടെ മറിമായത്തിന്റെ ക്യാമറമാന്മാരാ. ഇപ്പൊ സൂപ്പർ കുടുംബത്തിൽ വന്നിരിക്ക. എന്താ ഞങ്ങൾ ഇവിടുത്തെ അതിഥി ആണോ കണഞ്ചേട്ടാ? ഇല്ലല്ലോ, നിങ്ങളുടെ കുടുംബക്കാരല്ലേ. നമ്മള് കുടുംബക്കാരെ. അതിൽ സൂപ്പർ ആയതുകൊണ്ട് ഇങ്ങോട്ട് വന്നാണ് സൂപ്പർ കുടുംബത്തില്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുക്ക, തീർന്നിട്ടില്ല ഇവിടെ ഒരുക്കം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുക്ക. ഓ, ഭയങ്കര പ്രാക്ടീസ് ഇവിടെ ഒരാള്. എന്താ ഈ ഇൻസ്ട്രുമെന്റ്? ഉക്കുലേലെ. എന്താ? യുക്കുലേലെ. ഇത്തിരി ഒച്ചയില് പറയൂ. യുക്കുലേലെ ആണോ? എന്ത്? ഞാൻ ഇത് എവിടത്തെ ഇൻസ്ട്രുമെന്റാ? അതൊന്നും അറിയില്ല. നിനക്കിത് എവിടുന്ന കിട്ടിയത്? മേടിച്ചതാ? അല്ല, ഇങ്ങനെ ഇതിനോടൊരു ഇൻട്രസ്റ്റ് വന്ന്? അത് ഞാൻ യൂട്യൂബിൽ കവർ കണ്ടിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട് മേടിച്ചതാ. ആണോ? അപ്പൊ ഇതാരെ പഠിപ്പിക്കണേ? ഞാൻ യൂട്യൂബ് നോക്കിട്ട്. എടി ഭയങ്കര. അപ്പൊ നിനക്ക് ടീച്ചറൊന്നും ഇല്ലേ? സ്വയം ടീച്ചറായിട്ട്. അപ്പൊ ഇന്ന് കാണാം. അങ്ങനെ ഞങ്ങളുടെ ഉമേഷ് ഏട്ടനും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. സൂപ്പർ കുടുംബമാകുമ്പോ ഉമേഷ് ഏട്ടനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ, ഞങ്ങളുടെ കുടുംബത്തിലേ അല്ലേ. ഉമേഷ് ഏട്ടൻ ഇവിടെ ഭയങ്കര പരിപാടിയാ, ഫോട്ടോ എടുക്കൽ നടക്ക. ഉമേഷ് ഏട്ടാ, അങ്ങനെ ദാ എത്തിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. കുറച്ച് സർപ്രൈസ് ഒക്കെ ഉണ്ടല്ലേ?